വെൽക്കം ടു വിഷ്വൽ പി എസ് സി യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ ചർച്ച ചെയ്യുന്നത് കേരള പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പാർട്ട് ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന എന്ന ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യങ്ങൾ. ഇതുവരെ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെയുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യത ഉറപ്പുവരുത്തുന്നു എന്ന ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ 14 പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ജവഹർലാൽ നെഹ്റുവാണ്. പാർലമെൻറ്റിൽ അംഗമാകാത്ത ഒരാൾക്ക് പരമാവധി എത്ര കാലം വരെ പ്രധാനമന്ത്രി പദത്തിൽ തുടരാൻ കഴിയും? 6 മാസം. പാർലമെൻറ്റിൻ്റെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. പാർലമെൻറ്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ 30 പേരാണ്. ഭരണഘടന എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് ഉരുത്തിരിഞ്ഞത്? ബ്രിട്ടനിൽ നിന്നാണ്. ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം നിഷിപ്തമായിരിക്കുന്നത് ക്യാബിനറ്റിലാണ്. ഭരണഘടനയുടെ 52 ഭേദഗതിയിലൂടെ 1985 രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുമായി പാർട്ടിയുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഭരണഘടനയുടെ 8-ാമത്തെ പട്ടികയിലാണ് പഞ്ചായത്ത് രാജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 11-ാമത്തെ പട്ടികയിലാണ് പാർലമെൻറ്റ്. എന്നാൽ ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും ചേർന്നതാണ്. പാർലമെൻറ്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ഒരു ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടികയാണ് 9-ാം പട്ടിക. ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ നിയമസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? ഗവർണർക്കാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൻ്റെ ഭരണത്തലവനാണ് ലഫ്റ്റനൻറ്റ് ഗവർണർ. ആസൂത്രണ കമ്മിറ്റി എത്ര സഭകളാണുള്ളത്? 2 സഭകൾ. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനായി സാധാരണ നിയമിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. പാർലമെൻറ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1962 ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ 6 എണ്ണമാണ്. ഇന്ത്യൻ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് തലവൻ പ്രസിഡന്റാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദപ്രകാരമാണ് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്? 123 ഭരണഘടനയുടെ ഏത് അനുച്ഛേദപ്രകാരമാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും സംയുക്ത സമ്മേളനം വിളിക്കുന്നത്? 100 ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച തീയതി 1949 നവംബർ 26 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവത്കരണം പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 40. 60 കുറവ് അംഗസംഖ്യയുള്ള നിയമസഭയുള്ള സംസ്ഥാനങ്ങളാണ് സിക്കിം, ഗോവ, മിസോറാം. ഏതൊക്കെയാണ്? സിക്കിം, ഗോവ, മിസോറാം. ഈ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത എന്താണ്? 60 കുറവ് അംഗസംഖ്യയുള്ള നിയമസഭയുള്ള സംസ്ഥാനങ്ങളാണ്. അധികാരസ്ഥാനത്തേക്കുള്ളിൽ ഒരു പൊതു കർത്തവ്യം നടപ്പിലാക്കുവാൻ പുറപ്പെടുവിക്കുന്ന കൽപ്പനയാണ് മൻഡാമസ്. ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനാണ് ഗുൽസാരി നന്ദ. യു പി എസ് സി സ്ഥാപിതമായ വർഷം 1926 യു പി എസ് സി ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളുടെ എണ്ണം 8 എണ്ണമായിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? കൺകറന്റ് ലിസ്റ്റിലാണ്. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ജബൽപൂരിലാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32 ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ഹെർബർട്ട് ബേക്കറാണ്. ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ നിർവഹണാധികാരം ആരിലാണ് നിശ്ചിതമായിരിക്കുന്നത്? പ്രസിഡന്റിലാണ്. ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11 എണ്ണമാണ്. ഭരണഘടനയുടെ 73-ാം ഭേദഗതി 8-ാമത്തെ ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 11-ാമത്തെ ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർവഹണാധികാരം രാഷ്ട്രപതിയിൽ നിഷിപ്തമായിരിക്കുന്നത്? 53-ാം വകുപ്പ് അനുസരിച്ചാണ്. മൗലികാവകാശങ്ങൾ നടപ്പാക്കാൻ സുപ്രീം കോടതി എന്താണ് പുറപ്പെടുവിക്കുന്നത്? റിട്ടാണ് പുറപ്പെടുവിക്കുന്നത്.
അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ 76 മൗലിക കടമകളെ ഭരണഘടനയുടെ ഭാഗമാക്കിയത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 42 ഭേദഗതി. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ്. മണി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നത് ഗവർണറാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സംസാര സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പാണ് 19. ഭരണഘടനാ പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 110 ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് എവരിവൺ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.